ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു പഴയ ഒരു പട്ടുസാരി വെച്ചിട്ടാണ് ഇന്ന് കുർത്തി ചെയ്യാൻ പോകുന്നത്. യോക്കിൽ ഫ്ലീറ്റ് വരുന്ന രീതിയിലുള്ള ഒരു കുർത്തിയാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ബ്യൂട്ടിക്കിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു ടൈപ്പ് കുർത്തിയാണ്. അപ്പോൾ പഴയ പട്ടുസാരി ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വേഗം ഇതുപോലത്തെ കുർത്തിയൊക്കെ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ടാണ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സാരിയുടെ കസവ് വരുന്ന ഭാഗം രണ്ട് സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. കസവിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സാരി ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കിയിടുക. അതായത് വീതിയുടെ വശം രണ്ടാക്കി മടക്കിയിടുക. അത് ഓപ്പൺ സൈഡ്, നമ്മുടെ സൈഡ് ഫോൾഡ് ചെയ്ത വശം. ഇനി നമുക്ക് എത്രയാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത് അതവിടെ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഞാൻ 45 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 43.5 ഇഞ്ച് മതി. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി കൂട്ടി 45 ഇഞ്ച് എടുത്ത് നമ്മളൊരു സ്ട്രെയിറ്റായിട്ടൊരു സ്കെയിൽ വെച്ച് ഒരു സ്ട്രെയിറ്റായിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക. ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എ ലൈനിലായിട്ടാണ് കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടാണ് തുണി നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗം നമ്മൾ ബാക്ക് പാർട്ടായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ അളവുകൾ മാർക്ക് ചെയ്യുന്നു. ഷോൾഡർ 6.75, താഴേക്ക് ഷോൾഡറിൽ നിന്ന് താഴേക്ക് ആം ഹോള് 7 മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എത്രയാണ് അതവിടെ മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. ഇനി ആം ഹോൾ എടുത്തോടത്തു നിന്ന് ചെസ്റ്റിൻ്റെ പിടുത്തെടുക്കുക. 10.5 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി കൂട്ടി 12 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇനി വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യുക. മുകളിൽ നിന്ന് ടേപ്പ് താഴേക്ക് പിടിച്ച് വേസ്റ്റ് ലെങ്ത് എൻ്റെ 14 ഇഞ്ചാണ്. 14 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുക. ഇനി വേസ്റ്റ് ലെങ്ത് എടുത്തുകൊടുത്തുനിന്ന് വേസ്റ്റിൻ്റെ പിടുത്തെടുക്കുക. വേസ്റ്റിൻ്റെ പിടുത്ത് 9.5 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി കൂട്ടി 11.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ലൈൻസ് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചെടുക്കുക. ഇനി ആം ഹോൾ കർവ് മാർക്ക് ചെയ്യുക. ബാക്ക് പാർട്ടിലെ ആം ഹോൾ കർവാണ് മാർക്ക് ചെയ്യേണ്ടത്. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ച്, താഴേക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നമുക്കിഷ്ടമുള്ള ലെങ്ത് എടുക്കാം. ഞാൻ 4 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ടൊരു ബോക്സ് ഷേപ്പിൽ വരച്ചെടുക്കുക. എന്നിട്ടൊരു യു ഷേപ്പിലാണ് ഞാൻ നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. യു ഷേപ്പ് വരച്ചെടുക്കുക. ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടി 1.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ട് ഒരു ചിരിച്ചൊരു ലൈൻ വരയ്ക്കുക. ഇനി നമുക്ക് താഴെ 12 ഇഞ്ചാണ് എൻ്റെ താഴത്തെ കുർത്തിയുടെ വിരിവ്. അതിനോട് 1 ഇഞ്ചും കൂടി കൂട്ടി 13 ഇഞ്ച്. ഇനി ബാക്കി നമുക്ക് ഒരു 5 ഇഞ്ചെങ്കിലും വേണം എ ലൈൻ ചെയ്തെടുക്കാൻ. താഴത്തെ വിരിവ് 6.5 ഇഞ്ചോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. താഴെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ കുർത്തി ഇട്ട് കഴിയുമ്പോൾ താഴേക്ക് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കണം. ഇനി മുകളിലത്തെ വേസ്റ്റ് ലൈനും ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തോടത്തേക്ക് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഇതുപോലെ താഴെ വരെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ കുർത്തിയുടെ ബാക്ക് പാർട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. താഴെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തും തൊട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് പാർട്ടിൻ്റെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ സാരിയുടെ ബാക്കി ഭാഗം നേരത്തെ ചെയ്ത പോലെ തന്നെ വീതിയിൽ രണ്ടാക്കി മടക്കിയിടുക. നമ്മുടെ സൈഡ് ഫോൾഡ് ചെയ്ത വശം. ഇനി ബാക്ക് പാർട്ട് ഇതിൻ്റെ മുകളിലേക്ക് ആ ഫോൾഡ് ചെയ്ത വശം ഒരുമിച്ച് വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഒരു മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമുക്കിനി ഫ്രണ്ട് പാർട്ടിൽ ഫ്ലീറ്റ്സ് ഇടാൻ വേണ്ടി നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ട് കുറച്ചങ്ങോട് നീക്കി വയ്ക്കാം. എന്നിട്ട് ആ ഫോൾഡ് ഫ്രണ്ട് പാർട്ടിൽ ആ ഫോൾഡ് ചെയ്ത വശത്തു നിന്ന് ഒരു ടേപ്പ് വെച്ചിട്ട് 5 ഇഞ്ചോളമാണ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. സാരി ആവുമ്പോൾ 5 ഇഞ്ചൊക്കെയാണ് പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ചും കൂടി ലെങ്ത് വീതി കൂടിയ തുണിയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ താഴെ വരെ ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്കെയിലിൽ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ 5 ഇഞ്ച് നമ്മൾ താഴെ വരെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് ആ 5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മൾ പിൻ കുത്തിവെച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. പിൻ കുത്തിവെച്ചതിന് ശേഷം നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഒരു ചോക്ക് ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം.
കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഫ്രണ്ട് പാർട്ടിന്റെ ആം ഹോളിന്റെ ഭാഗം നമുക്കൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്യണം. അത് നമുക്കൊന്ന് ചെറുതാക്കി ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ആ ബാക്ക് പാർട്ട് ഇതിൻ്റെ മുകളിൽ നേരത്തെ ഇട്ട പോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അതായത് 3.5 ഇഞ്ച് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തില്ലേ, അത് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുക. 4.5 ഇഞ്ചിൽ ഞാനിപ്പോൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ 5 ഇഞ്ച് എടുത്തോടത്തുനിന്നാണ് ഇപ്പോൾ 4.5 ഇഞ്ച് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി താഴേക്ക് നമുക്ക് എത്രയാണ് യോക്കിൻ്റെ ഭാഗം വരേണ്ടത്. ഞാനൊരു 13.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈൻ. ആ 4.5 ഇഞ്ച് എടുത്തുകൊടുത്തുനിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുക. ഇനി ഫോൾഡ് ചെയ്ത വസ്തുന്ന് ഈ 13.5 ഇഞ്ചിലേക്ക് നമ്മളൊരു ബോക്സ് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. നമ്മൾ ഈ ഭാഗമാണ് നമ്മളിനി കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിനി ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ താഴത്ത് കുർത്തിയുടെ താഴ്ഭാഗത്ത് നമുക്ക് വിരിവ് കുറച്ചാൽ കിട്ടുള്ളൂ. അപ്പോൾ ബാക്ക് പാർട്ട് ഇതുപോലെ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് കുർത്തിയുടെ താഴ്ഭാഗത്ത് ഒരു പീസ് വെച്ച് കൊടുക്കേണ്ടി വരും. നമുക്കവിടെ 5 ഇഞ്ചോളം നമ്മൾ എക്സ്ട്രാ നമ്മൾ എടുത്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ കുറവ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു പീസ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പീസ് എടുത്തിരിക്കുന്നത് ആം ഹോളിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ തയ്യൽ തുമ്പോടുകൂടി വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കായിരിക്കും നല്ലത്. പിൻ കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുർത്തിയുടെ ഫ്രണ്ട് പാർട്ട് നമുക്കൊന്ന് നിവർത്തി നോക്കാം. അപ്പോൾ ഇതുപോലെയാണ്. അപ്പോൾ ഇത്രയും ഭാഗത്ത് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ട് പോകണം. നമുക്കിനി ഈ ഭാഗത്ത് ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാം. അത് ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെയാണ് ചെറിയ ചെറിയ ഫ്ലീറ്റ്സുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ യോക്ക് ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇനി സാരിയുടെ കസവ് വരുന്ന ആ ഭാഗം നമ്മൾ ഇതുപോലെ രണ്ടാക്കി മടക്കി ഇട്ടേക്കാണ്. നമ്മൾ രണ്ടാക്കി മടക്കി ഇട്ടിരിക്കുന്ന ഈ സാരിയുടെ മുകളിലേക്ക് നമ്മൾ ആ ഫ്രണ്ട് ഭാഗം, അതായത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ ഫ്രണ്ട് ഭാഗം ഇതുപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ പിൻകുത്തി കൊടുക്കാം. പിൻ കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഷേപ്പിൽ ആ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ്. മാർക്കിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെല്ലാം ഊരി മാറ്റിയിട്ട് ഒരു 1.5 ഇഞ്ചും കൂടി നമുക്ക് ഈ മാർക്ക് ചെയ്ത വശത്ത് ചുറ്റും 1.5 ഇഞ്ച് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് തൊട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ പീസിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും നമുക്കൊന്ന് അളന്ന് നോക്കാം. ഇതിൻ്റെ വിഡ്ത്ത് 11 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ച്. നമ്മൾ ഞെറിയിട്ട് കൊടുത്തതിൻ്റെ അനുസരിച്ചാണ് വിഡ്ത്തും ലെങ്ത്തും വരുന്നത്. ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ പീസ്, നമ്മൾ കട്ട് ചെയ്ത ഈ പീസ് നമുക്ക് ഇവിടെ 1.5 ഇഞ്ച് മാറ്റിയിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സൈഡിൽ ഒരു ചെറിയ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഈ സൈഡിലും ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. കാരണം നമ്മളിത് തിരിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു പിടുത്തം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഈ തുണി തിരിച്ച് ഇതിൻ്റെ ഒപ്പം തിരിച്ച് കറക്റ്റായിട്ട് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ 1.5 ഇഞ്ചാണ് എക്സ്ട്രാ ഇട്ടേക്കണേ, ആ 1.5 ഇഞ്ച് മാറ്റിയിട്ടിട്ട് വേണം കറക്റ്റ് ഇതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് എവിടെ വരെയാണ് സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടത്, അവിടെ വെച്ച് നമ്മൾ അവിടെ ഒരു കൈ വെച്ചിട്ട് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്താം. അതിനുശേഷം വീണ്ടും നമ്മൾ തിരിച്ച്, അപ്പോൾ നമ്മൾ നോക്കുക കറക്റ്റാണോ നമ്മൾ ചെയ്തത്, കറക്റ്റാണോ നോക്കിയതിന് ശേഷം വേണം നമ്മൾ തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തത് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ സൈഡും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുറച്ച് നീക്കിയിട്ടിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ.
ഒന്നര ഇഞ്ച് നീക്കിയിട്ടിട്ട് നമ്മൾ താഴെ വരെ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ചിങ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി സാധാരണ കുർത്തിയിൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം നെക്ക് മാർക്ക് ചെയ്തെടുക്കുകയാണ്. നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ 3.5 ഇഞ്ചാണ് എടുത്തത്. അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ ഒരു ബോക്സ് ഷേപ്പ് വരച്ചെടുത്തതിന് ശേഷം യു ഷേപ്പിൽ നെക്ക് മാർക്ക് ചെയ്യുകയാണ്. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് യു ഷേപ്പാണ് എടുത്തത്. യു ഷേപ്പിൽ നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നിവർത്തിയിടുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കറക്റ്റായിട്ട് നെക്ക് കിട്ടുന്നത്. ഇനി സ്ലീവ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് 12.5 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി കൂട്ടി 14 ഇഞ്ചിലാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. ക്ലോത്ത് ഞാൻ മടക്കിയിട്ടിരിക്കുന്നത് 10.25 ഇഞ്ചിലാണ്. സ്ലീവിൻ്റെ ബോട്ടം 5.5 ഇഞ്ച്, അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടി 6.5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തെ ആംഹോൾ കർവ് 4 ഇഞ്ചാണ് ഞാൻ എടുക്കാറ്. 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. ഇനി സ്ലീവ് ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി അവിടെ ചെറിയ ഒരു കട്ടിങ്സും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നടുഭാഗത്തും ഒരു ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ യോക്കിൻ്റെ സൈഡ് വശങ്ങൾ നമ്മൾ ചുറ്റും സ്റ്റിച്ച് ചെയ്തിട്ടില്ല. നമുക്കത് സൈഡ് വശങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കാരണം കുറച്ച് കഴിയുമ്പോൾ അത് പിന്നി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതാക്കി ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ സൈഡിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അതിന് ഞാൻ ലൈനിങ് തുണി എടുത്തിരിക്കുന്നത് ഈ സാരി തന്നെ, ബാക്കി വന്ന സാരിയുടെ പീസ് തന്നെയാണ് ലൈനിങ് തുണിയായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം പിന്നെല്ലാം കുത്തിക്കൊടുത്ത് നെക്കിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സാധാരണ നമ്മൾ കുർത്തിയിൽ ചെയ്യുന്നത് പോലെ ലൈനിങ് തുണി, ബാക്കി വന്ന ലൈനിങ് തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് തിരിച്ചിടണം. ഇപ്പം കറക്റ്റായിട്ട് നമുക്ക് നെക്കിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ബാക്ക് നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം. നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം സ്ലീവും ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ കുർത്തിയുടെ ഫൈനൽ ലുക്കാണിത്. നമ്മൾ നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഫ്ലീറ്റ്സ്, ഒറ്റ കട്ടിങ്ങിൽ ഫ്ലീറ്റ്സ് ചെയ്തെടുത്തു. സ്ലീവ് വരുന്നത് ഇതുപോലെയാണ് സ്ലീവ് വരുന്നത്. ഇനി താഴേക്ക് എയർലൈനായിട്ട് സ്ലിറ്റില്ലാതെ നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.